Welcome to my house. Nice to meet you. Alexa കുട്ടി ഇപ്പൊ ഷൈ ആണ് കുറച്ച്. അലക്സ ഹൗ ആർ യു? അതെന്നാ സാധനം കയ്യിലുണ്ടോ? നീക്ക് കണ്ടോണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനോട് പറയുന്ന ഒരു സംഗതി, എപ്പൊ പുറത്തൊക്കെ വിളിച്ചത് എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ സോഫയിൽ വിളിക്കണം. ഹലോ, അപ്പൊ ക്യാപ്ഷൻ്റെ ഒരു പുതിയ ഫോണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഫ്രൈഡേ വൈകുന്നേരം ഉണ്ടാവും. നമ്മള് നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടില് ഡിന്നറിന് പോകാന്ന് വിചാരിച്ചിരിക്കണേണ്. ഡിന്നർ പിക്ക് ചെയ്തിട്ട് അവരെ വീട്ടിലേക്ക് പോയി ഒന്നിച്ചിരുന്ന് കഴിക്കും. അതാണ് കുറച്ച് പ്ലാനിങ് കാര്യമായിട്ടുണ്ട്. നടക്കോ ഇല്ലയോ എന്നറിയാത്തൊരു പ്ലാനിങ് ആണ്. പോയി കുറച്ച് സമയം ഇരുന്ന് സംസാരിച്ച് കാർഡ് ഗെയിംസ് ഒക്കെ കളിച്ച് കുറച്ച് ചില്ല് ചെയ്തിട്ടുള്ളൊരു ഫ്രൈഡേ ആണ്. ആ പിന്നെ നമ്മുടെ സ്ട്രോബെറി വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കില് അതിലുണ്ടായിരുന്ന ഫ്രണ്ട്സ് ആണ് ഇവര്. അപ്പൊ അതാ അങ്ങോട്ട് പോവാ, ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണാം. ബാ ഫുഡ് വാങ്ങിട്ട് വരുന്നു. കിട്ടിയോ? ഹലോ, നിങ്ങൾ നിരീക്ഷണത്തിലാണ്? എന്തുണ്ട്? ഭയങ്കര ക്യാമറ ശരിയാണ്. അവൾ കുഴപ്പമൊന്നുമില്ല അല്ലേ? അവള് പണ്ടത്തെ മോഡലല്ലേ. അപ്പൊ ഇത് അജയ്. നൈസ് ടു മീറ്റ് യു. എനിക്ക് ഇത് അജയ്. സുമൻ, നീ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ മലയാളം പോലെ തന്നെയാണ്. എന്റെ മലയാളം ഒന്ന് പറഞ്ഞാ രണ്ടു വാക്ക്. രണ്ടു വാക്ക്? വെരി ഫുൾ. വെൽക്കം ടു മൈ ഹൗസ്. നൈസ് ടു മീറ്റ് യു. വെരി ഗുഡ്. ഇത് ഇത് ശ്രീ. ഇടക്കിടക്ക് ഇവിടെ വരുമ്പോഴാണ് മറ്റേത് കണ്ടിനി മരച്ചിനി എല്ലാ വാക്കും ഭാഷയൊക്കെ പുറത്തോട്ട് വന്നത്. ആ പുറയിലത്തെ ബാക്ക് യാർഡ് ഒന്ന് കാണിച്ചിട്ട് വരാ, കാര്യം അല്ലെങ്കിൽ ലൈറ്റ് പോവും. വാ, ഷിബിക്ക് വേറെ ഒരു പ്രത്യേകത ഉണ്ട്. ആരെങ്കിലും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്യാമറ ഷെയ്യ. ഇവിടുന്ന് ഇറങ്ങുമ്പോ തന്നെ ഒരു ചെറിയ ബാക്ക് യാർഡ് ഉണ്ട് ഇങ്ങനെ പുറയില്. ഇവിടെ അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട്. ശ്രീ, നിന്റെ പച്ചക്കറി തോട്ടം ഇവിടെ ഓ തുടങ്ങിയിട്ടില്ല? അതെ, ഇങ്ങനെയാണ് സംഭവം. പിന്നെ ഈ രണ്ട് മരത്തിന്റെ ഇടയില് ഒരു ചെറിയ ഇത് കെട്ടാറുണ്ട്. നമ്മുടെ ഇതിനെന്താണ് പറയണത്? ഹാമക്ക്. ഹാമക്ക് എന്നാണ് പറയണത്. ഇതിങ്ങനെ കെട്ടിയിട്ട് ഇവിടെയാണ് ഇവര് രണ്ടുപേരും കിടന്ന് വായിക്കണതും എന്തെങ്കിലുമൊക്കെ ചെയ്യണത്. ഒന്നും പറ്റൂല്ല. ആ ഇല്ല സാ. അപ്പൊ നമ്മള് പുറത്ത് കുറച്ചേരം അവിടെ ഇരുന്ന് ആ ഇതൊക്കെ ഊഞ്ഞാലൊക്കെ ആടി. അത് കഴിഞ്ഞത് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. ഇത് കഴിക്കാൻ പോണ് നല്ല. എന്താണിത്? ചിക്കൻ 65 ബിരിയാണി, തന്തൂരി അല്ല ചിക്കൻ ടിക്ക, പിന്നെന്തോ ഒരു ഫ്രൈഡ് റൈസും. പുതിയൊരു സ്ഥലം കൂടെ ആവശ്യം. നീ പുറത്ത് നിൽക്കാറില്ല? ഇപ്പൊ അകത്തുനിന്ന് കഴിക്കാറില്ല, പുറത്ത് മാത്രമേ കഴിക്കാറില്ല. ഇത് നമ്മള് ഇതുവരെ പോയിട്ടില്ല കേട്ടോ. ഈ മസാല പോക്കില് നമ്മള് ഇതുവരെ പോയിട്ടില്ല. അല്ല
സ്ട്രീറ്റ് സൈഡ് ഫുഡ് അടിപൊളി കഴിച്ചോ. നമ്മള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഒരു ബാഗ് എടുക്കാൻ മറന്നു എന്ന്. ഞാനാ മറന്നു പോയത്. അപ്പൊ നമ്മൾ അത് പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാ. അതിനോടൊപ്പം തന്നെ ഇവരുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ട്, ഓൾഡ് സെറ്റിലേഴ്സ് പാർക്ക്. അപ്പൊ അവിടെ നിന്ന് ജസ്റ്റ് നടന്ന് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പിക്കപ്പ് ചെയ്യാൻ പോകും. ഇതിന് വെള്ളേ വെള്ളം ഭയങ്കര കൂടിയ സാധനമാണല്ലോ. അതെന്നാ സാധനം കയ്യിലുണ്ടോ നീക്ക്? ചോദിക്കണ ടെസ്റ്റ് ചെയ്ത അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഇരിക്കണ ഇവരുടെ ലിവിംഗ് റൂമിലാണ്ട. ഇവന്റെ ഫേവറേറ്റ് സ്പോട്ടാണിത്, ഈ സോഫ. ഇവനിവിടെയാണ് ഇവന്റെ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ സമയം നീ ചെലവഴിക്കണ ഈ സോഫയിലല്ലേ. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനോട് പറയുന്ന ഒരു സംഗതി, എപ്പൊ പുറത്തേക്ക് വാശിയേറിയ മത്സരമാണ്. മറ്റേതാടാ അരിശുമൂട്ടിൽ അബുക്കുടനും ശീക്ക് നാട്ടുകാരെ ഒട്ടും ഇഷ്ടല്ല. അപ്പുറത്തെ പറമ്പിലേക്ക് ആൾക്കാരെ അവന്റെ കൈ മാത്രം അണങ്ങണല്ലോ, ബോൾ ഓഫ് സ്പീഡ് ഒന്നുമില്ല. മലയല്ല കുന്ന് കുന്ന് ബോട്ട് ചങ്ങാടം ചങ്ങാടം ഗഫൂർ കത്തോ ചങ്ങാടം ബോട്ട് അത് തന്നെ മുങ്ങിപ്പോയി. ഇന്നലത്തെ ഡ്രോൺ മുങ്ങിയത് പോലെ സമയം ഏകദേശം രണ്ടരയായിട്ടാ. നമ്മള് വൈൻഡ് അപ്പ് ചെയ്യാൻ പോണാണ്. കൊറെ നേരം കളിച്ചതൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഫുൾ കളക്കളിയാണ്. 12 ഫുൾ കളക്കളി എന്ന് പറഞ്ഞ ഫുൾ കളക്കളിയാണ്. നിങ്ങളുടെ ടീം തന്നെ നിന്നേക്ക് തള്ളിപ്പറടാ. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ കുറച്ച് ഡംപ് ഷോട്ട്സ് കളിച്ച്, കുറച്ച് കാർഡ് ഗെയിംസ് കളിച്ച്, പിന്നെ നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവൻ ക്യാമറ ഷൈയാണെന്നും പറഞ്ഞാണ് തുടങ്ങിയത്. ഇനി ഇവനെ പിടിച്ച് ഇതിന് പുറത്താക്കേണ്ട അവസ്ഥ വരുമെന്നാണ് എന്റെ ഒരു ബലമായിട്ടുള്ള സംശയം. ഒന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞല്ലേ, ഇതിൽ കൂടുതലും ഒന്നും പറയാനില്ല. എന്തെങ്കിലും പ്രത്യേകിച്ച് പറയണ്ട ആർക്കെങ്കിലും? ഇത് പറഞ്ഞതെല്ലാം കളവാണ്, ഇതൊന്നും വിശ്വസിക്കരുത്. മൊത്തം കളകളിയായിരുന്നു ഷിബിനെ ചവിട്ടും ചെയ്തു. വേറെ കാര്യം ഇവിടെ പറയാൻ പറഞ്ഞേ,
നമ്മള് ഇവനെ വിളിക്കുന്നത് പ്രൊഫസർ എന്നാണ്, മണി ഹേസ്റ്റ് ഇൻസ്പയർഡ് ആണ്. എല്ലാ ഉടായ്പും നമ്മളെ ഉപദേശിച്ച് നമ്മളെ നേർവഴിയിലൂടെ നടത്തുന്ന നമ്മുടെ സ്വന്തം പ്രൊഫസർ. പ്രൊഫസർ പ്രൊഫസർ ഈ ഈ ഈ വ്ളോഗ് പ്രൊഫസറിനും പ്രൊഫസറിന്റെ ഭാര്യയ്ക്കും വേണ്ടി നമ്മള് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് നമ്മള് ഇത് അല്ല നമ്മളിന്ന് അപ്പൊ ഇതൊക്കെ നിങ്ങൾ കണ്ടല്ല. അപ്പൊ നിങ്ങക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, കമന്റ് ചെയ്യാ, ഡെഫിനറ്റ്ലി കമന്റ് ചെയ്യാ. അത്രേ ഉള്ളൂ. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വേഗം തിരിച്ചു വന്നായിരിക്കും. അതുവരെ സൈനിങ് ഓഫ്, കാണാം, ബൈ. അടച്ചു കൂട്ടിടാം. ഇനി എടുക്കൂല, ഇനി എടുക്കൂല, തീർന്നു 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 തീർന്നു.